എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് നമ്മളെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉരുളൻകിഴങ്ങും എന്താ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റിലൊരു കറി തന്നെയാണ്. അപ്പം ഞാനിതാ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മൂന്ന് എന്താ വലിയൊരു ഉരുളൻകിഴങ്ങും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതാ ഒരു നാല് വലിയ ഉള്ളി അത് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് എടുത്തുക്കാണ് പെട്ടെന്നിൽ വഴന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അതാ അവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ കടുക് ഇട്ട് കൊടുക്കുക, കടുക് ഒന്ന് പൊട്ടി ഇരട്ടെ. ഇപ്പം കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഒരു ലേശം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറിയ ജീരകം ഒന്ന് മൂത്ത് വന്നാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഓയിലൊട്ടിനിട്ടുങ്ങാണ്ട് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ഈ വലിയുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പച്ചമുളകും വലിയുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നാലും ഇതിക്കില്ല മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു അര ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാ മുളകും പൊടി ചേർത്താലും മതി. എന്നിട്ട് ഈ പൊടിൻ്റെ ഒരു പച്ചമണം മാറുവോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പൊടിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നാൽ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ രണ്ട് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ അതെല്ലാം കൂടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതൊന്ന് മിക്സായി വന്നാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് തന്നെ ഈ മസാലയിലൊന്ന് കോട്ടായി കിട്ടുന്നത് വരെ അതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് വഴച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഈ ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ തിളച്ച വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ലേശം തിളച്ച രണ്ട് കപ്പ് വെള്ളം നമുക്ക് നമ്മുടെ കറിൻ്റെ പാകത്തിന് കിഴങ്ങ് വെന്ത് വരാനൊക്കെ ഇല്ല കണക്കിനില്ലൊരു വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കറിൻ്റെ രൂപത്തിലാണ്, അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് വെന്ത് വന്നിട്ട് ലേശം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കരുതേ, അപ്പോൾ ആ കറിക്ക് ടേസ്റ്റ് കിട്ടൂല. അതാ ഇതിപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ലേശം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാല അവസാനം ചേർത്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് തന്നെ ചേർത്താൽ ഇത് ഒരുപാട് തിളച്ച് ഇതിൻ്റെ സ്മെല്ലൊക്കെ പോവും. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ എന്താ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടില്ലേ കിഴങ്ങ് കറി ഇവിടെ റെഡിയായി. നമുക്ക് ചോറുക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ചോറുക്കും പറ്റുന്നൊരു കറി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ കരുതണം. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിന്ന് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.